പ്രളയക്കെടുതി നേരിടാൻ ലോകബാങ്ക് പ്രതിനിധികളുമായുള്ള സംസ്ഥാന സർക്കാരിന്റെ സെക്രട്ടറിതല ചർച്ച അവസാനിച്ചു. വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പ്രതിനിധികൾ ചർച്ച നടത്തും. വിവരങ്ങളുമായി ടിജി സജിത്ത് ചേരുന്നു. സജിത്ത്, ഒരു ഘട്ടം ചർച്ച പൂർത്തിയായിരിക്കുകയാണ്. എന്ത് മുന്നോട്ടു പോക്ക് ഈ ചർച്ചയിൽ ഉണ്ടായെന്നാണ് അറിയാൻ കഴിയുന്നത്? സംസ്ഥാനത്തെ നിലവിലുള്ള സാഹചര്യങ്ങൾ വിശകലനം ചെയ്യായിരുന്നു ഇന്ന് നടന്ന രാവിലെ നടന്ന ചർച്ചയുടെ പ്രധാന ഉദ്ദേശം. ചീഫ് സെക്രട്ടറി അധ്യക്ഷതയിലാണ് രാവിലെ പ്രധാനമായും കാര്യങ്ങൾ വിലയിരുത്തിയത്. പിന്നീട് ഓരോ വകുപ്പ് തലവന്മാരും വകുപ്പ് തിരിച്ചുള്ള ചർച്ച നടന്നു. ലോകബാങ്കിനെ പ്രതിനിധീകരിക്കുന്ന 15 സംഘമാണ് സംസ്ഥാനത്തെത്തി ചർച്ചകൾ നടത്തുന്നത്. പ്രാഥമികമായ ഒരു വിലയിരുത്തലാണ് നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ തുടർ നടപടികളുടെ ഭാഗമായി വിശദമായ പ്രോജക്റ്റ് സമർപ്പിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ തീരുമാനങ്ങൾ പിന്നീട് ഉണ്ടാവേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെയാണ് ഇനി തീരുമാനമുണ്ടാകുന്നത്. വൈകിട്ട് 6 മുഖ്യമന്ത്രിയുമായും ധനമന്ത്രിയുമായും സംഘം കൂടിക്കാഴ്ച നടത്തുന്നത്. നിലവിൽ നടന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ സംബന്ധിച്ച ഒരു തുടർ ചർച്ചയാണ് ഇന്ന് മുഖ്യമന്ത്രിയുമായും പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം മാത്രമേ വായ്പ അനുവദിക്കുന്ന അടക്കമുള്ള മറ്റു കാര്യങ്ങളിലേക്ക് നടക്കുകയുള്ളൂ. എന്തായാലും ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ടുണ്ടല്ലോ. അതിലൊന്ന്, സാധാരണ ലോകബാങ്ക് വായ്പയ്ക്കുള്ള നടപടിക്രമങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടാവില്ല. ഏറ്റവും പ്രത്യേകിച്ച് സംസ്ഥാനം വലിയൊരു ദുരന്ത പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ ഇത്തരമൊരു ദുരന്ത സാഹചര്യത്തിൽ പ്രത്യേക ചില ഇളവുകൾ സംസ്ഥാനത്തിന് ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ വിശദമായ പ്രോജക്റ്റുകളടക്കം സമർപ്പിച്ചുകൊണ്ടുള്ള നീക്കമാണ് പോകുന്നത്. ദുരന്ത മേഖലകളുടെ അടിസ്ഥാന വികസനത്തിന് ഊന്നൽ നൽകുന്ന പദ്ധതികളും ഈ ലോണിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.